എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഞാനിവിടെ ഒരു മിക്സി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് പുതിയത് വാങ്ങിച്ച മിക്സിയപ്പോൾ സാധാരണ എല്ലാവരും നാട്ടിൽ നിന്ന് വരുമ്പോൾ മിക്സി കൊണ്ടുവരാറുണ്ട്. അപ്പം നമ്മളും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ മിക്സിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അത് 10 വർഷമായി, ഇപ്പം മിക്സി വാങ്ങിച്ചിട്ട് 10 വർഷമായി. അപ്പം അതിൻ്റെ ബ്ലേഡൊക്കെ യൂസ് ചെയ്ത് ബ്ലേഡൊക്കെ പിന്നെ നാശമായി. അതുപോലെ തന്നെ കുറച്ച് റിപ്പയറായി മിക്സി, 10 വർഷമായല്ലോ, അപ്പം റിപ്പയറായി. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ശരിയാക്കാൻ കടകളുണ്ടോയെന്നും നമുക്കറിയില്ല. അപ്പം ഞാൻ നാട്ടിലത്തെ മിക്സിയല്ലേ, അപ്പം നമുക്കിവിടെ കടകളുണ്ടോയെന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ പുതിയ മിക്സി വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കുറേ സ്റ്റോറിലെല്ലാം പോയി നോക്കിയിട്ടാണ്, ഇലക്ട്രോണിക്സ് സ്റ്റോറിലെല്ലാം ഞങ്ങൾ പോയി നോക്കി. അപ്പോൾ ഒന്ന് നമ്മൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അരി അരയ്ക്കണം, ദോശയ്ക്കും ഇഡ്ഡലിക്കും വേണ്ടിയിട്ട് അരി അരയ്ക്കണം. അപ്പം അങ്ങനത്തെ മിക്സി ഇവിടെ ഞങ്ങൾക്ക് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ മിക്സികളുണ്ടല്ലോ, ഈ പ്രീതി, പ്രസ്റ്റീജ്, അങ്ങനത്തെ മിക്സികളൊക്കെ നമുക്ക് ഇവിടെ ഓൺലൈനിൽ കിട്ടും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ കിട്ടുമ്പോൾ വാറണ്ടി ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ വാറണ്ടി ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഭയങ്കര വിലയാണ്. നമ്മൾ നാട്ടിൽ 8000 വാങ്ങണ മിക്സി ഉണ്ടല്ലോ, അതൊക്കെ 25,000 രൂപയ്ക്ക് ഇവിടെ വില. അപ്പം നമ്മുടെ നാട്ടിലത്തെ മിക്സിയൊക്കെ ഉണ്ടല്ലോ, പ്രസ്റ്റീജ്, അതുപോലെ പ്രീതി, അങ്ങനത്തെ മിക്സിയൊക്കെ ഇവിടെ ആമസോണിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ ഒരു 1-2 പീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടി ഒന്നും ഉണ്ടായിരിക്കില്ല, വാറണ്ടി ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പം നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല. മാത്രമല്ല നമ്മളിവിടെ നാട്ടിൽ വാങ്ങണ ഒരു മിക്സി ഒരു 8000 രൂപയാണെങ്കിൽ ഇവിടെ ആ മിക്സി കിട്ടുന്നത് നമുക്ക് സെയിം മിക്സി കിട്ടുന്നത് 25,000 രൂപയ്ക്കൊക്കെയാണ്. അപ്പോൾ നമുക്ക് അത്രയും പൈസ കൊടുത്ത് വാങ്ങാൻ തോന്നണില്ല മിക്സി. മാത്രമല്ല വാറണ്ടി ഇല്ലല്ലോ, അതൊരു കാരണം. അപ്പോൾ ഇവിടുത്തെ മിക്സികൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് ലാസ്റ്റ് കണ്ടുപിടിച്ചൊരു മിക്സിയാണ് ഇത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ അരി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മിക്സി യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇതുപോലെ വെഗ് ഗ്രൈൻഡിങ് അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അറിയണില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ബ്ലെൻഡറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 1-2 ആഴ്ചയായിട്ട് മിക്സി സെർച്ച് ചെയ്യുക തന്നെയായിരുന്നു. കാരണം മിക്സി ഇല്ലാണ്ട് നമുക്ക് പറ്റില്ലല്ലോ, ദോശയൊക്കെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ മിക്സി ഇല്ലാണ്ട് പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ മിക്സി എന്ന് പറയുന്നത് ഒരുപാട് പഴക്കമായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ മിക്സിക്കാണെങ്കിൽ ഭയങ്കര സൗണ്ടാണ്. ഓൾറെഡി നമ്മുടെ നാട്ടിലത്തെ ആ മിക്സി ആയതുകൊണ്ട് സൗണ്ട് ഉണ്ട്, പഴക്കമായതുകൊണ്ട്. പിന്നെ ബ്ലേഡിന് മൂർച്ചയില്ലല്ലോ, അതും കാരണം കുറേ നേരം നമ്മൾ അരയ്ക്കണം, ഭയങ്കര സൗണ്ടാണ്. ഇപ്പം ഇവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുറേ സൗണ്ടൊന്നും ഇവർക്ക് ഇഷ്ടമല്ല, അതൊരു കാരണമുണ്ട്. അപ്പം അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു മിക്സി കണ്ടുപിടിച്ചു. ഞങ്ങളുടെ എന്താ പറയുക, സെർച്ചിങ്ങിന് ഒടുവിൽ ഞങ്ങൾക്കൊരു മിക്സി കിട്ടി. അതാണിത്, VMF എന്ന് പറയണ ജർമ്മനിയിലത്തെ ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പം അതിൻ്റെ ഒരു കുൽപ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിക്സിയാണ് ഞങ്ങൾ വാങ്ങിച്ചേക്കണത് കേട്ടോ. അപ്പോൾ അതിന്ന് നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിത് ഇപ്പോൾ മിക്സിയുടെ എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്നവർ കുറേ പേരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ മിക്സിയൊക്കെ മിക്കവരും, ഞങ്ങളടക്കം, ഞങ്ങളുടെ ഫ്രണ്ട്സ് അടക്കം എല്ലാവരും മിക്സി അടക്കം ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. ഓരോ വട്ടം നാട്ടിൽ പോകുമ്പോൾ നമ്മൾ മിക്സിയൊക്കെ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ മിക്സി കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കെട്ടി വലിച്ച് കൊണ്ടുവരണ്ടല്ലോ, അതൊരു കാരണം. പിന്നെ ഈ മിക്സിയുടെ വില എന്ന് പറയുന്നത് 100 യൂറോ ആയുള്ളൂ കേട്ടോ. ശരിക്കും ഇതിന് 140 യൂറോ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ വാങ്ങാൻ പോയ ടൈമിൽ ഓഫർ ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്താ ഇയർ എൻഡ് സെയിലോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മിക്സി നമുക്ക് കിട്ടിയത് 100 യൂറോയ്ക്ക് കിട്ടിയത്. പിന്നെ ഇത് 2 വർഷം അവർ വാറണ്ടി തരുന്നുണ്ട്. അതല്ലാതെ ഒരു 8 യൂറോ ഞങ്ങൾ കൊടുത്തിട്ട് എക്സ്ട്രാ 2 വർഷം കൂടി ഞങ്ങൾക്ക് വാറണ്ടി. അപ്പം മൊത്തം 4 വർഷം നമുക്ക് വാറണ്ടി ഉണ്ട്, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ മിക്സി ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ഇതിൽ വെറ്റ് ഗ്രൈൻഡിങ് ഒക്കെ പറ്റുന്നതാണ് ഞങ്ങൾ കണ്ടത്. അപ്പം നമുക്ക് ഇന്ന് എന്തായാലും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ മിക്സി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അരിയൊക്കെ കാലത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി അരച്ച് നോക്കിയിട്ട് ഞാൻ പറയാം നിങ്ങളുടെ അടുത്തിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇനി മിക്സി കൊണ്ടുവരണോ വേണ്ടേന്നുള്ളത് പറയാം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാവില്ല, അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് മിക്സിയുടെ പരസ്യം ഒന്നല്ല കേട്ടോ. ഇപ്പം ഇവിടെയൊക്കെ ആരെങ്കിലും എന്നെ പോലെ ഈ അരി അരയ്ക്കാൻ പാകത്തിനുള്ള മിക്സി അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിലോ, അല്ല വരാനിരിക്കുന്നവർക്കായാലും മിക്സി കൊണ്ടുവരണ്ടല്ലോ ഇത് നല്ലതാണെങ്കിൽ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാം കേട്ടോ മിക്സി. അപ്പോൾ അതേ മാനുവൽ ഉണ്ട്. ഭയങ്കര ബലാണ് കേട്ടോ, ഞാൻ ചെരിച്ചിട്ടിട്ട് എടുക്കാം. ഭയങ്കര പാക്കിംഗ് കേട്ടോ, പൊട്ടാണ്ട് എത്തണല്ലോ അല്ലേ. അതെ മോട്ടറുണ്ട്. അതെ നമുക്ക് ജാറുകളുണ്ട്, 1, 2, 3, 4 ജാറുണ്ട്.
നമ്മുടെ സാധാരണ മിക്സിക്കൊക്കെ ഇങ്ങനെയല്ലാണ്ട് ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലേ, അപ്പൊ സ്ഥലം ഭയങ്കര മെനക്കെട, എന്താ പറയാ, സ്ഥലം നല്ലവണ്ണം പോവല്ലേ. ഇത് നല്ല കോമ്പാക്ട് ആയിട്ടിരിക്കുന്നുണ്ട്, നല്ല നല്ല രസമുണ്ടല്ലേ. നമ്മുടെ ഗരം മസാല ഒക്കെ പൊടിക്കാനുള്ള ചാറ് ചെറുത്. ഇത് നമുക്ക് ജ്യൂസൊക്കെ അടിച്ചിട്ട് അങ്ങനെ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട, ഇതൊരു മൂടിയാണ് കേട്ടോ, ഒരു ടൈപ്പ് കണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ കുടിക്കാം, ഇത് നന്നായിട്ടില്ലേ. അതായത് ഇതിന്റെ തന്നെ കുറച്ച് വലിയതാ, സ്മൂത്തി ഒക്കെ അടിക്കാൻ, ജ്യൂസും സ്മൂത്തി ഒക്കെ നമുക്ക് അടിക്കാൻ വേണ്ടിട്ട്. ഇതും അതുപോലെ തന്നെ നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈശോ. പിന്നെ ഇത് ഇതിന്റെ ഇത് രണ്ടും ഇതിന്റെ മൂടിയാണ് കേട്ടാ. ഈ ബ്ലേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം, ഈ ബ്ലേഡ് തന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യണം. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ അരി അരയ്ക്കണ ജാറ്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, അരച്ചു നോക്കിയിട്ട് പറയാട്ടാ. പിന്നെ ഇത് പ്ലാസ്റ്റിക് ആട്ടാ, ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ മുന്നിവിടെ കുറെ കടയിൽ പോയിട്ട് അന്വേഷിച്ചിരുന്നു, മീഡിയ മാർക്കറ്റ് സാറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു. ഇവിടെയുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അറിയാൻ പറ്റും. അവിടെയൊക്കെ പോയി ഞങ്ങൾ മിക്സി നോക്കുമ്പോൾ എല്ലാം വരുന്നത് ഗ്ലാസ് ആയിരുന്നു, ഇതൊക്കെ എല്ലാ ജാറും ഗ്ലാസ് ആയിരുന്നു. അപ്പൊ നമുക്കത് ഭയങ്കര വെയിറ്റ് ആണ്, മാത്രമല്ല നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് നമ്മളെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ടല്ലേ ചെയ്യണേ, അപ്പൊ ഇതെങ്ങാനും കയ്യിൽ നിന്ന് തെന്നിപ്പോയാലോ, അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് കിട്ടിയ ഒരു മിക്സിയാണത്. ഇനി ഇത് വർക്കാവോ എന്നുള്ളത് അരി അരച്ച് നോക്കിയിട്ട് പറയാട്ടാ. അപ്പൊ നമുക്ക് അരി അരച്ച് നോക്കാട്ടാ. ഞാൻ അരി വെള്ളത്തിലിട്ടുണ്ട്, കാലത്തെ വെള്ളത്തിലിട്ടു, നിങ്ങൾക്ക് കാണിച്ചതിനും കൂടി ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമുക്ക് അരി അരച്ചിട്ട് വരാം. പുതിയ മിക്സി ആയതുകൊണ്ടേ അറിയണില്ലേ, പേടിയാവ, ഫങ്ഷനൊന്നും നമുക്കറിയില്ല കേട്ടാ. അപ്പൊ ഞാൻ മാനുവലെല്ലാം നോക്കിയിട്ട് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടാ. നമ്മുടെ മറ്റേ മിക്സി പോലെയല്ല ഇവിടെ കണ്ട, ഇത് ഡിജിറ്റലാണ്. അപ്പൊ നമുക്ക് പ്രോഗ്രാമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് പവർ ഓൺ ചെയ്യാട്ടാ. അപ്പൊ ഈ കണ്ട ഇവിടെ വണ്ണ് കണ്ട, അപ്പൊ നമുക്കത് ഒരു നാലിൽ വെച്ച് കൊടുക്കാം. അപ്പൊ ഈ പ്ലസ്സിൽ നമ്മൾ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറും നാല്. പിന്നെ ഇവിടെ പ്രോഗ്രാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ സിമ്പിൾ വരും, അതിലൊരു സ്പാച്ചുലയുടെ ഒരു സിമ്പിൾ വരുന്നു കാണും. ആ വന്നു. ഇനി എന്താ സ്റ്റാർട്ടല്ലേ. നമ്മൾ ആദ്യമായിട്ടല്ലേ യൂസ് ചെയ്യണേ, അപ്പൊ അതിന്റെ കുറച്ച് നമുക്ക് അറിയണില്ല. അപ്പൊ കുറച്ച് വെള്ളം ഇടയിട്ടെ. അപ്പൊ ദേ ഇവിടെ പൾസ് ബട്ടൺ ഉണ്ട്, നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൾസും കൂടി യൂസ് ചെയ്യാട്ടാ. അപ്പൊ അതെ, ഞാൻ മാവൊക്കെ അരച്ച് കഴിഞ്ഞു കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണ കാരണേ ഒരു പേടി ഉണ്ടായിരുന്നു, നമുക്കിതിന്റെ പ്രോഗ്രാമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. മറ്റേതാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് തിരിച്ചാൽ മതി, ഇതങ്ങനെയല്ലല്ലോ.
അപ്പൊ അതേപ്പോ ശരിയായിട്ട് ഇനി ഞാനത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പൊ പഴയ മിക്സി ഞങ്ങളുടെ 750 വാട്ട്സിന്റെ ആയിരുന്നു കേട്ടാ, ഇത് 1200 ന്റെയാ. പിന്നെ ഇത് കോമ്പാക്റ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് സ്ഥലം അധികം പോവില്ല. പിന്നെ ഈ മിക്സിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഏത് മിക്സിയാന്നുള്ളതിന്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഞങ്ങളുടെ പഴയ മിക്സി പ്രീതിയുടെ മിക്സി ആയിരുന്നു, അപ്പൊ അത് അതിനോട് ഞങ്ങൾ ഇപ്പൊ വിട പറഞ്ഞു. അപ്പൊ നമ്മുടെ പഴയ മിക്സിനെ അപേക്ഷിച്ച് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൗണ്ട് അത്യാവശ്യം കുറവാ. പഴയ മിക്സി ഉണ്ടല്ലോ ഭയങ്കര സൗണ്ടാ, പിന്നെ നമ്മുടെ ഓൾറെഡി പഴക്ക 10 വർഷമായിട്ടുള്ള മിക്സി ആണല്ലോ, അപ്പൊ ഉള്ള സൗണ്ടിനെക്കാട്ടും കൂടുതൽ സൗണ്ടാ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ദോശ മാവരയ്ക്കുന്ന സമയത്ത് സൗണ്ട് കൂടുമ്പോ വല്ലാണ്ട് കൂടുമ്പോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ടക് ടക് ഇങ്ങനെ ചുമരുമൊരു അടിക്കാറുണ്ട് അവര്. അതായത് സൗണ്ട് കൂടുമ്പോ അവര് ചെയ്യണതാ. പക്ഷെ നമുക്ക് ഇവിടെ 4 മണിക്ക് ശേഷം നമുക്ക് അരക്കാട്ടാ, എന്നാലും ഒരു സൗണ്ട് കൂടണ കൊണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് മിക്സി വാങ്ങാൻ ഇറങ്ങി തിരിച്ചത്. നമുക്ക് പിന്നെ ദോശയാണ് ആകെ കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം, ഇങ്ങനെ അതും കൂടി നമ്മൾ അല്ലെങ്കിൽ കട്ടാക്കേണ്ട വരും. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പഴയ മിക്സിയോട് അങ്ങനെ ഞങ്ങൾ വിട പറഞ്ഞു ലാസ്റ്റ്. അപ്പോ ഈ മിക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടാ. അപ്പൊ ഞാൻ ഈ ഒരു ചെറിയ മിക്സിയുടെ വീഡിയോ എന്താ ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പോലെ കുറെ പേരുണ്ടായിരിക്കാം മിക്സി അന്വേഷിച്ച് നടക്കുന്നവര്. അങ്ങനെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ ഞങ്ങൾക്ക് മിക്സി വാങ്ങാൻ വേണ്ടി, ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ പഴയത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നത് ഉണ്ടായിരുന്നു, ഇത് നാശമായി പോയി എന്ത് ചെയ്യും. അപ്പൊ ഇവിടെ വാങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ സ്റ്റോറിനിറ്റി ഒക്കെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വിലയുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ ജർമ്മനിയിൽ തന്നെ ഇങ്ങനത്തെ മിക്സി അന്വേഷിച്ച് നടക്കുമ്പോൾ കിട്ടുമോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാനിപ്പോ ഈ മിക്സി കാണിച്ചത് കേട്ടോ. അപ്പൊ നല്ല മിക്സിയാണ്, ഞാൻ ഉപയോഗിച്ച് നോക്കി, നല്ല മിക്സിയാണ്, ധൈര്യമായിട്ട് എല്ലാവർക്കും വാങ്ങാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ബൈ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ, അരച്ച് വെച്ച മാവാണിത്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത്ര നാള് മാവ് അരച്ചിട്ടും ഇതുപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടില്ല. നമ്മൾ നാട്ടിലൊക്കെ അരയ്ക്കുമ്പോൾ ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ബാറ്ററിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതുപോലെ നല്ല നല്ല എന്താ പറയുക, കാണുമ്പോൾ കണ്ട നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.